പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ച് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി സ്വപ്ന സുരേഷിന്റെ പുസ്തകം പുറത്തിറങ്ങുന്നു ചതിയുടെ പത്മവ്യൂഹം എന്നാണ് പുസ്തകത്തിന് പേര് നൽകിയിരിക്കുന്നത് തൃശൂർ കറണ്ട് ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിലെ പിന്നാമ്പുറ കഥകളായിരിക്കും പുസ്തകത്തിൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ രാഷ്ട്രീയ പോരുകൾക്ക് ഈ പുസ്തകം കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ മജിസ്ട്രേറ്റിന് മുൻപിൽ പറഞ്ഞതും ഒപ്പം പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ ചെന്നൈയിൽ വെച്ച് തന്റെ വിവാഹം കഴിച്ചിരുന്നു എന്നതടക്കമുള്ള വളരെ കോളിളക്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വിവരങ്ങൾ പുസ്തകത്തിൽ ഉണ്ടെന്നാണ് സൂചനകൾ ചെന്നൈയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ശിവശങ്കർ തന്റെ കഴുത്തിൽ താലി കെട്ടി നിറുകിൽ കുങ്കുമം ഇട്ടുവെന്നും ഒരിക്കലും കൈവിടില്ലെന്ന് പറഞ്ഞുവെന്നും സ്വപ്ന പറയുന്നു ഔദ്യോഗിക യാത്രയെന്ന നിലയിൽ ഇരുവരും അയൽ സംസ്ഥാനത്ത് പോയപ്പോഴായിരുന്നു ഇത് താൻ ശിവശങ്കറിന്റെ പാർവതിയായിരുന്നു വിവാദങ്ങൾ പുറത്തു വരികയും ഇരുവരും അറസ്റ്റിലാവുകയും ചെയ്ത ശേഷം ആദ്യമായി എൻ ഐ എ ഓഫീസിൽ ശിവശങ്കറിനെ കാണുമ്പോഴും കഴുത്തിലെ മഞ്ഞച്ചരടിൽ താലിയുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മുൻമന്ത്രി കെ ടി ജലീൽ നളിനി നെറ്റോ സി എം രവീന്ദ്രൻ എന്നിവർക്കെതിരെയൊക്കെ പുസ്തകത്തിൽ ആരോപണമുണ്ട് തുടർ ഭരണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് താൻ ആദ്യഘട്ടത്തിൽ സർക്കാരിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ല എന്ന തരത്തിൽ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പുസ്തകത്തിലുണ്ട് സ്വർണ്ണക്കടത്ത് കേസിലെ വെല്ലുവിളികൾ അധികാര ദുർവിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുസ്തകത്തിലുണ്ടാകും നേരത്തെ എം ശിവശങ്കർ അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തിറക്കിയിരുന്നു അശുദ്ധമാവ് വെറും ഒരു ആന എന്നായിരുന്നു ഈ പുസ്തകത്തിന് പേരിട്ടിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷും പുസ്തകമിറക്കുന്നത് ഈ മാസം 12ാം തീയതി പുസ്തകം പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് യു എ ഇ കോൺസുലേറ്റിൽ സ്വപ്ന ജോലി ചെയ്തിരുന്ന കാലത്തേതടക്കമുള്ള വിവരങ്ങൾ പുസ്തകത്തിൽ പരാമർശിക്കും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ തന്നെ സ്വപ്ന സുരേഷ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലുകളും വൻതോതിൽ വിവാദമായി 1ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് സ്വപ്നയുടേതായി പുറത്തു വന്ന സംസ്ഥാന സർക്കാരിൽ ആർക്കും സ്വർണ്ണക്കടത്തിൽ ബന്ധമില്ലെന്ന ശബ്ദരേഖ സർക്കാരിന്റെ തന്നെ സമ്മർദ്ദഫലമായി നൽകിയതാണെന്ന് പുസ്തകത്തിൽ സ്വപ്ന കുറ്റപ്പെടുത്തുന്നു എല്ലാ കാര്യങ്ങളിലും കെ ടി ജലീൽ നളിനി നെറ്റോ തുടങ്ങിയവർക്കെല്ലാം അറിവുണ്ടായിരുന്നുവെന്ന് പുസ്തകത്തിൽ പരാമർശമുണ്ട് ഭരണം മാറിയാൽ കേസ് അന്വേഷണത്തിന്റെ രീതി മാറുമെന്നും തുടർഭരണം വരേണ്ടത് തന്റെ കൂടി ആവശ്യമെന്നും വിശ്വസിച്ച് ഓഡിയോ റെക്കോർഡ് ചെയ്യുകയായിരുന്നുവെന്നും സ്വപ്ന പറയുന്നു ആർക്കെതിരെയും ലൈംഗിക ആരോപണമൊന്നുമില്ലെന്നും സ്വപ്ന വ്യക്തമാക്കുന്നു മുൻമന്ത്രിയും കോൺസുലേറ്റിലെ സ്ഥിരം സന്ദർശകനുമായിരുന്ന നിയമസഭയിലെ പ്രമുഖ വ്യക്തി മാത്രമാണ് തന്നോട് ലൈംഗിക താല്പര്യത്തോടെ ഇടപെട്ട് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്ത് ഹോട്ടലിലേക്ക് ക്ഷണിച്ചത് പല പ്രാവശ്യം ക്ഷണിച്ചെങ്കിലും വഴങ്ങിയില്ല ഇതിന്റെ ഫോൺ രേഖകളെല്ലാം തെളിവായി കൈവശമുണ്ടെന്നും അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും സ്വപ്ന പറയുന്നു